ഈ യോഗത്തിൽ എന്നെ ആദരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. ഞാൻ എന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. എനിക്ക് അല്പം കൂടി സന്തോഷം ഉണ്ടാകുമായിരുന്ന മറ്റൊരു സംഗതി, അത് എൻ്റെ ബുക്കിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷം. ഞാൻ ഈ പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ 65 വർഷക്കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഇതിൻ്റെ കവറിൽ 96 വെള്ളാളകൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണെങ്കിൽ 4 പേരിൽ കൂടുതൽ മിക്കവർക്കും അറിയാൻ സാധിക്കും. പക്ഷേ ഈ എല്ലാ വ്യക്തികളെയും നമ്മൾ അറിഞ്ഞിട്ടില്ല. 96 പേരുണ്ട്. ഇതിൽ ഒരാൾ മാത്രമാണ് വെള്ളാളനല്ലാത്ത ആൾ. കാരണം ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യും. സ്വഭാവമാണ് ചോദ്യങ്ങൾ. അപ്പൊ ഇതിലെ 96 മഹതി മഹാന്മാരുടെ പേരുണ്ട്. ഇതിൽ ഒരാൾ വെള്ളാളനല്ല. ചോദ്യം കണ്ടിട്ടില്ലാത്ത സ്ഥിതി ഞാൻ ഏതാ വെള്ളാളെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് കാര്യമില്ല. ആ വെള്ളാളനല്ലാത്ത ആളാണ് റവറന്റ് ഫാദർ എച്ച് കെ രാസ്. റവറന്റ് ഫാദർ എച്ച് കെ രാസ് അങ്ങേര് വെള്ളാളനല്ല, ഇന്ത്യക്കാരനല്ല, വിദേശിയാണ്, ക്രിസ്ത്യാനിയാണ്. എന്ന് മാത്രമല്ല, നമ്മളെ പി ഗോവിന്ദപിള്ളയുടെ ഗുരുവായിരുന്നു. പി ഗോവിന്ദപിള്ളയെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ തന്നെ പള്ളിവയലിനെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പി ഗോവിന്ദപിള്ളയുടെയും പള്ളിവയലിന്റെയും ഗുരുവായിരുന്നു ഇദ്ദേഹം. ബോംബെയിലെ സെന്റ് സേവിയർ കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തെ വെള്ളാളർ എല്ലാവരും അനുമോദിക്കണം, ആദരിക്കണം എന്നും ഓർക്കണം. ആരെയാണ്? നിങ്ങളിൽ ആരും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പേരിലൊരു സ്റ്റാമ്പ്. നമ്മൾ അദ്ദേഹത്തെ ആദരിക്കാൻ കാരണം 1938 അദ്ദേഹം കൽക്കട്ടയിലുള്ള ഒരു ജേർണലിലെ ഒരു ലേഖനം പ്രസിദ്ധപ്പെട്ടു. അതിന്റെ പേരിലാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടത്. അപ്പൊ എല്ലാ കുട്ടികളും അവിടെ ഇരിക്കുന്ന കുട്ടിയൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും റവറന്റ് ഫാദർ എച്ച് കെ രാസിനെ മറക്കാൻ പാടില്ല. നിങ്ങൾ SSLC കഴിയുമ്പോൾ അല്ലെങ്കിൽ കോളേജ് കഴിയുമ്പോൾ ചിലപ്പോൾ ചില വിഷയങ്ങളെ കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതിക്കൊണ്ടുവരാൻ പറയും. അപ്പൊ തീർച്ചയായിട്ടും എഴുതാവുന്ന ഒരു പ്രബന്ധമാണ് റവറന്റ് ഫാദർ എച്ച് കെ രാസിന്റെ പ്രബന്ധം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, മോഹൻജൊദാരോയിലെ സംസ്കാരം എന്ന് പറയുന്നത് വെള്ളാള സംസ്കാരമാണ്. എന്താണ് മോഹൻജൊദാരോയിലെ അല്ലെങ്കിൽ ഹാരപ്പയിലെ സംസ്കാരം എന്ന് പറയുന്നത് വെള്ളാള സംസ്കാരമാണ്? പാനി ചോദിച്ചാലും നിങ്ങളിൽ മോഹൻജൊദാരോയെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ടാവും? മോഹൻജൊദാരോയെ കുറിച്ച് കേട്ടിട്ടുള്ള എത്ര പേരാണ്? മോഹൻജൊദാരോ, ഹാരപ്പ തുടങ്ങി 10-16 സ്ഥലങ്ങളുണ്ട് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത്. അതായത് പാകിസ്ഥാനിലാണ്. അപ്പൊ അവിടെയുള്ള ചില പ്രദേശങ്ങളാണ് മോഹൻജൊദാരോ, ഹാരപ്പ, അതുപോലെ 10-30 സ്ഥലങ്ങളും. അവിടെയാണ് ഏറ്റവും പ്രാചീനമായ സംസ്കാരം എന്ന് നമ്മൾ പറയുന്നത്. എന്നാണ് കണ്ടുപിടിച്ചത്? 1924 എന്ന് പറഞ്ഞാല് കൃത്യം 100 വർഷം മുമ്പ്. എനിക്ക് മഹാസഭയുടെ ഭാരവാഹികളോട് അപേക്ഷിക്കാനുള്ളത്, 1924 എന്ന വർഷം വെള്ളാള മഹാസഭ ഇതിന്റെ ശതാബ്ദി ആഘോഷമായിട്ട് നിങ്ങൾ ആചരിക്കണം. എന്തിന്റെ ശതാബ്ദി ആഘോഷം? മോഹൻജൊദാരോയിലെ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പയിലെ സംസ്കാരം. ആദ്യം ഇത് കണ്ടുപിടിച്ചത് ഹാരപ്പയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. 19 സ്ഥലങ്ങളുണ്ട് ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഈ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് വെള്ളാള സംസ്കാരം എന്ന് കണ്ടുപിടിച്ചിട്ട് 100 വർഷമാകുന്നു. കണ്ടുപിടിച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞു. 1938 മറ്റേ 1924 ജോൺ മാർഷൽ എന്ന് പറയുന്ന ഒരു സാഹിത്യമാണ്. അദ്ദേഹം ലണ്ടനിലുള്ള ഇല്ലസ്ട്രേറ്റഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ് ആദ്യമായിട്ട് ഈ മോഹൻജൊദാരോയെ കുറിച്ച് ഉള്ള പ്രബന്ധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ലേഖനം അവതരിപ്പിച്ചു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ ഒരുപാട് പഴയ സംസ്കാരങ്ങളുണ്ട്, പ്രാചീന സംസ്കാരങ്ങൾ, ഹാരപ്പ, മോഹൻജൊദാരോ, മെസൊപ്പൊട്ടേമിയ, ചൈനീസ് സംസ്കാരം. അപ്പൊ നമ്മൾ എന്താണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെല്ലെ കുറിച്ച് പറയാം, എല്ലാ ദിവസവും സംസ്കാരം ഇല്ലാത്തവനാണ് അല്ലെങ്കിൽ സംസ്കാരം ഉള്ളവനാണ്. എന്താണ് ഈ സംസ്കാരം? സംസ്കാരം എന്ന് പറയണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്.
ക്രൈസ്തീയരുമായി ഇന്ന ഇന്ന സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്കാരമാകത്തുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനം അവര് കർഷക സമൂഹമായിരിക്കണം, കർഷകരായിരിക്കണം. കർഷകരാണ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ ഉത്പാദിപ്പിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ വിശന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവരെ ആക്രമിക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വിശപ്പ് ശമിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകണം. അപ്പൊ ഭക്ഷണ സാധനങ്ങളെ ആദ്യമായിട്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് സംസ്കാരം ഉണ്ടാകണം. പള്ളാടം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പള്ളാടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരാണ് പള്ളാടം? പള്ളാടം എന്ന് പറഞ്ഞാൽ ആരാണ്? മോള് ആരാണ്? മോളോട് ചോദിക്കാം, കേട്ടിട്ടുണ്ടോ പള്ളാടം എന്ന് കേട്ടതാണ്? പള്ളാടം വെള്ളം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ജലസേചനം വഴി കൃഷി ചെയ്യാൻ അറിയാവുന്നവരാണ് പള്ളാടം. ജലസേചനം വഴി കൃഷി, ജലസേചനം ചെയ്യാതെ കൃഷി ചെയ്യാൻ പോകും. എങ്ങനെ? മഴ, മഴ നമ്മൾ വെള്ളം ഒഴിക്കാതെ മഴ കൊണ്ടോ കൃഷി ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരെ കാരാളർ എന്ന് പറയും. കാർ മേഘത്തിന്റെ സഹായത്തോടെ കൃഷി ചെയ്യുന്നവർ കാരാളർ. വെള്ളം, നമ്മൾ നദികളിലുള്ള വെള്ളം അല്ലെങ്കിൽ കിണറുകളിലുള്ള വെള്ളം ചാനലുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അത് കോരി ഉയർത്തി ജലസേചനം വഴി കൃഷി ചെയ്യുന്നവരാണ് വെള്ളാളർ. അപ്പോൾ ജലസേചനം വഴി കൃഷി ചെയ്യണം. ഇത് ഒരാളുടെ ഡെഫിനിഷൻ മാത്രമാണ്, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഫാദർ ഫൈലാസ് പറയുന്നത് വേലനെ ആരാധിക്കുന്നവരാണ് വെള്ളാളർ, വേലനെ ആരാധിക്കുന്നവർ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഒരു എംബ്ലം ഉണ്ട്. ഇതുവരെ ഒരാളെ പോലും എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നത്. ഈ എംബ്ലമാണ് ഹാരക്കൻ ലിപികളിലുള്ള വെള്ളാരെ സൂചിപ്പിക്കുന്ന എംബ്ലം. ശ്രദ്ധിക്കുക, ഇനിയുള്ള എല്ലാ ലക്കം വെള്ളാള മാഗസിനിലും ഈ എംബ്ലം ഉണ്ടായിരിക്കണം. കാരണം ഇതാണ് വെള്ളാളരെ സൂചിപ്പിക്കുന്ന എംബ്ലം. 3500 4000 വർഷം പഴക്കമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, ക്രിസ്തു മതം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് വർഷേ വർഷം മുമ്പ്, 3600 വർഷം മുമ്പ് വെള്ളാളർ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്ത ഈ മുദ്ര, ഹാരപ്പൻ മുദ്ര. അതെന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് തന്നെയാണ് വേൽ. വേൽ, വേൽ കയ്യിലുള്ള ആളാണ് വെള്ളാളർ. അതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളാളരിലാണ് ഏറ്റവും കൂടുതൽ വേലായുധന്റെ പര്യായങ്ങളുള്ള പേരുകളുള്ളത്. എന്തെല്ലാം പര്യായങ്ങളാണ്? എന്തെല്ലാം പര്യായങ്ങളാണ്? അർമുഖൻ, ഷൺമുഖൻ, സുബ്രഹ്മണ്യൻ, വേലായുധൻ, വേലാണ്ടി, കാർത്തികേയൻ, മുരുകൻ, പിന്നെ ഷൺമുഖൻ, ശരവണഭവൻ അല്ലേ? ശരവണഭവൻ ആരാണ്? പിന്നെ മുരുകന്റെ അമ്മ, അമ്മ മുരുകന്റെ അമ്മ ആരാണ്? പാർവതി അല്ല, അമ്മയില്ലാത്ത കുട്ടിയാണ് മുരുകൻ. അമ്മയില്ലാത്ത കുട്ടിയാണ്, അച്ഛൻ മാത്രമുള്ള കുട്ടിയാണ്. നമ്മൾ ചരിത്രം പഠിക്കണം, പുരാണം പഠിക്കണം. അച്ഛൻ മാത്രമുള്ള കുട്ടിയാണ് പാർവതിയുടെ മകൻ അല്ല. എല്ലാവർക്കും സംശയം തോന്നുന്നുണ്ടാവും, പാർവതിയുടെ മകൻ ഗണപതി. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വഴക്കുണ്ടായാലും പറയാൻ പറ്റത്തില്ല. അമ്മ ഇല്ലാത്ത കുട്ടിയാണ്. അപ്പൊ ഇതാണ് എന്റെ മുദ്ര, ഈ മുദ്ര. അപ്പോൾ ഇത് എല്ലാവരും ഓർക്കണം, ഈ മുദ്ര നമ്മള് വെള്ളാളരെ സൂചിപ്പിക്കുന്നതാണ്, വേളക്കുലത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാന് മറ്റേ മറ്റേ ഇത് മഹാസഭ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. രണ്ടാമതൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ കർക്കിടക മാസത്തിലെ രാമായണ മാസം എന്നതുപോലെ അയ്യാസ്വാമി മാസം എന്ന് പറഞ്ഞൊരു മാസം നമ്മൾ ആചരിക്കണം പള്ളാട്. അതിന് പറ്റിയ മാസം ജനുവരിയാണ്, ജനുവരി മാസം. ജനുവരി മാസത്തിലെ അയ്യാസ്വാമി മാസം എന്ന് പറഞ്ഞൊരു മാസം ആചരിക്കണം. അതുപോലെ നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഓണക്കാലത്ത് നമ്മൾ എല്ലാവരും സംഘടിതമായിട്ട് കീഴടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. കീഴടി എന്ന് പറയുന്ന സ്ഥലം, ഞാൻ കുറച്ചൊക്കെ വിഷ്ണുവാണി പുസ്തകത്തിലുണ്ട്. കീഴടി എന്ന് പറയുന്ന സ്ഥലം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് 12 മൈൽ അകലെയാണ്. 12 മൈൽ അകലെ രാമേശ്വരത്ത് പോകുന്ന സ്ഥലത്താണ്, 12 കിലോമീറ്റർ അകലെ. അവിടെ കഴിഞ്ഞ മാർച്ചില് സ്റ്റാലിൻ ഗവൺമെന്റ് ഒരു മ്യൂസിയം തുറന്നു, 18.5 കോടി രൂപയുടെ ചെലവിൽ ഒരു മ്യൂസിയം. അത് നമ്മളെ വൈഗാ തീരത്തുള്ള കീഴടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്സ്കവേഷൻസ് നടത്തി ഒരുപാട് സംഗതികൾ അവർക്ക് കണ്ടെത്തി.
ആ സംസ്കാരം, കീഴടി സംസ്കാരം ആരപ്പൻ സംസ്കാരത്തിന്റെ തുടർച്ചയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് നമ്മൾ വെള്ളാളരെ ആരപ്പയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് വരികയും അവിടുത്തെ തമിഴ്നാട്ടിലെ കീഴടി പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പിന്നീട് കേരളത്തിലേക്ക് വരികയും ചെയ്തു. എനിക്ക് ഈ ആദരവ് കൂടെ വെച്ച് തന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഞാൻ വന്ന വഴിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ കണ്ടു. അദ്ദേഹം ഞാൻ ആദ്യം ചെയ്ത് അദ്ദേഹത്തെ കൂട്ടി മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ഉള്ളിൽ കയറാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കാരണം നിങ്ങൾ എത്രയോളം അറിയാവുന്നവരുള്ള ഇങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ആളുകളെ മധുര മീനാക്ഷി ക്ഷേത്രം കൊണ്ട് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് മധുര മീനാക്ഷിയും അതുപോലെ രണ്ട് ഗണപതി ആർക്കോവിലുകളെയും. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ ചരിത്രം 50 കൊല്ലം മുമ്പ് ഞാനും അനിക്കാട് ശങ്കരപ്പിള്ളയെ കൂടി എഴുതിയിട്ടുണ്ട്. പേട്ടതുള്ളലും ക്ഷേത്ര പുരാവൃത്തങ്ങളെന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഇപ്പോൾ ആ പുസ്തകം ലഭിച്ചിട്ടില്ല. പക്ഷെ നെറ്റിൽ കിട്ടും. പല കുട്ടികളും എസ് എൽ സിക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു തീസിസിന് വേണ്ടി ആ ബുക്ക് നോക്കാറുണ്ട്. കേട്ടതുള്ളതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇതില് ഒരു ശാസനമുണ്ട്. നമ്മുടെ കേരളം എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അമ്പലത്തിലേക്ക് നമ്മുടെ ആദ്യ കേരളം എന്താ പറയുന്നത് ശ്രീകോവിലേക്ക് കയറുമ്പോൾ എടുത്തു വശത്ത് ഒരു കല്ലുണ്ട്. എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആരുമില്ല. അപ്പൊ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ പ്രാചീനമായ വട്ടെഴുത്തിലെ ഒരു ശാസനമുണ്ട്. ആ ശാസനം മാവേലി എഴുതുക, അതുകൊണ്ടാണ് മാവേലി ശാസനം. ഈ മാവേലി എന്ന് പറയുന്ന പദം മലയാളത്തിലെ മൂന്ന് ഭാഗങ്ങളിൽ മൂന്ന് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെയാണ് മാവേലി എന്ന പദം വരുന്ന മൂന്ന് സ്ഥലങ്ങൾ, മൂന്ന് അവസരങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് മാവേലിക്കര, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രശ്നത്തെ നാട് മാവേലിക്കര. രണ്ടാമത് മാവേലിപ്പാട്ടെ, മാവേലി നാട് വാണിയിലും കാലം മാനുഷ്യരെല്ലാരും വന്ന പോലെ. മൂന്നാമത്തെ മാവേലി ഉള്ളത് ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ്. ഈ മാവേലിയും നമ്മുടെ മഹാബലിയുമായി വാസ്തുവിൽ തങ്കമൊന്നുമില്ല. ഇത് വേറൊരു മാവേലിയാണ്. ഒരു 1000 കൊല്ലം മുമ്പ് തമിഴ്നാടിന്റെ ഭാഗങ്ങളും മാവേലിക്കരയുള്ള ഭാഗവും വരെ പ്രത്യേക രാജ്യമായിരുന്നു. നമ്മുടെ തെക്കൻപൂറും വടക്കൻപൂറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കേരള സിംഹവളനാട് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു മാവേലിക്കര വരെയുള്ള ഭാഗം. അതിന്റെ തലസ്ഥാനമായിരുന്ന ഇവിടെ കാഞ്ഞിരപ്പള്ളി. അതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിലെ മാവേലിയുടെ ശാസനമുണ്ട്. അതിർത്തി വരെയുള്ള സ്ഥലത്തിനാണ് മാവേലിക്കര. ഇതങ്ങ് പോയിട്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ള സ്ഥലത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെയുള്ള ആ രാജാവിന്റെ കാലത്താണ് മനുഷ്യരെല്ലാരും ഒന്നുപോലെ ജീവിച്ചിരുന്നത്. അല്ല, മഹാബലിയുടെ കാലത്തൊന്നും. അത് അക്കാലത്ത് ഈ പാട്ട് എഴുതിയിരുന്നത് വെള്ളാളനായിരുന്നു. വെള്ളാളൻ എന്ന് പറയാൻ കാരണമാണ് അതിലെ എള്ളിന്റെ പരാമർശനം ഉണ്ട്. എള്ളോളും ഇല്ല പുളി പറഞ്ഞു, ഒരു മണൽത്തരിയോളും പോലും ഇല്ലാത്തൊന്നും അല്ല കവി പറഞ്ഞിരിക്കുന്നത്. കവി പറഞ്ഞിരിക്കുന്ന എള്ളോളും ഇല്ല. അപ്പൊ പ്രാചീന കാലത്തെ എള്ള് കൃഷി ചെയ്തിരുന്നാരാണ്, വെള്ളാളനാണ്. അതുകൊണ്ട് ആ എള്ളോളം ഇല്ല എന്ന പ്രയോഗത്തിൽ നിന്നും അത് എഴുതിയത് ഒരു വെള്ളാള കവിയാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു നമ്മുടെ മനുഷ്യരെ എല്ലാവരും ഒന്നുപോലെ. മറ്റേ നമ്മുടെ പുരാണത്തിൽ പറയുന്ന മഹാബലിയായിട്ടൊന്നും ബന്ധമില്ല. ഇതൊക്കെ വളരെ ചുരുക്കമായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. വളരെ വിശദമായിട്ട് ഇതിനു മുമ്പ് എഴുതിയ പേട്ടകൊള്ളലും എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അപ്പോഴേ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും ഭാരവാഹികളോടും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഓണ അവധിക്ക് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കീഴടിയിലേക്ക് തീർത്ഥയാത്രകൾ നടത്തണം. സന്ദീപിക്കാനൊക്കെ തീർത്ഥയാത്രകൾ നടത്തണം നമുക്കറിയാവുന്നു. അതുപോലെ വെള്ളാളരെ സംബന്ധിച്ചോളം നമ്മൾ തീർത്ഥയാത്ര നടത്തേണ്ടത് കീഴടിയിലേക്കാണ്. അതിന് ഏറ്റവും പറ്റിയ അവസരം ഓണ അവധിയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലാവട്ടെ അവധിയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോകരുത്, ഞായറാഴ്ച ദിവസങ്ങളിൽ വളരെ പ്രത്യേകിക്കും. ഞാനൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എന്റെ കുടുംബമായിട്ട് തന്നെ പോയിട്ടുള്ളതാണ്. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ വീഡിയോകളൊക്കെ കാണും. പിന്നെ താല്പര്യമുള്ളവർക്ക് നമ്മൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കീഴടി എന്ന് പറയുന്ന ഒരുപാട് വീഡിയോകൾ മലയാളത്തിൽ കിട്ടും, തമിഴിൽ കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഈ കീഴടിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. കാരണം നമ്മുടെ പ്രാചീന സംസ്കാരമാണ്. അപ്പൊ ഞാൻ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് നമുക്ക് കൃഷി ഉണ്ടായിരിക്കണം. കൃഷി നമ്മൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. അതിനുശേഷം അത് കച്ചവടം ചെയ്യണം. അതുകൊണ്ടാണ് വെള്ളാളരുടെ ഇടയിൽ കച്ചവടക്കാരുണ്ടായി. അവരെയാണ് നാം ചെത്തികൾ എന്ന് പറയുന്നത്. വെള്ളാളരിൽ പ്രധാനമായിട്ടും മൂന്ന് വിഭാഗങ്ങളുണ്ട്. ഒന്ന് കർഷകർ, രണ്ടാമത്തേത് കച്ചവടക്കാർ, മൂന്നാമത്തേത്
ഇടയാൾ അവരാണ് രാജാക്കന്മാരാകുന്നത്. രാജാക്കന്മാരാണ് വേണാട്ടിലെ രാജാക്കന്മാരൊക്കെ ഇടയിലാണ്, വെള്ളാളിലെ ഇടയിലാണ്. അതാകാൻ കാരണം അവരുടെ കയ്യിലാണ് കോൽ കിട്ടുന്നത്. ആടിനെ മേയ്ക്കാൻ കോൽ അല്ലേ, കോൽ കൈ വേണം. ആ കോലുള്ളതിനാണ് പിൽക്കാലത്ത് കോലാകുന്നത്. കോൽ എന്ന് പറഞ്ഞാൽ രാജാവ്. അപ്പൊ നമ്മുടെ ചിത്രദിനാളും അതുപോലുള്ള ആളുകളൊക്കെ പണ്ട് കാലത്തെ വെള്ളാളനായിരുന്നു. ഐ വംശം എന്ന് പറയുന്ന വെള്ളാളനായിരുന്നു. പിൽക്കാലത്ത് അവരെ രാജാവാക്കാൻ വേണ്ടി ബ്രാഹ്മണ മേധാവിത്വം അവരെ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഒരു ചടങ്ങിന് വിധേയമാണ്. അപ്പൊ അതിനുശേഷം അവരെ ക്ഷത്രിയരാണ്, ഒറിജിനലായിട്ട് അവരൊക്കെ വെള്ളാളരാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇടയില് ആളുകളെ ഉൽപ്പന്നങ്ങൾ കൂടിയപ്പോഴെ കച്ചവടം ചെയ്തു. അപ്പൊ കച്ചവടം ചെയ്യണം. അപ്പൊ കച്ചവടം ചെയ്താലേ നാട്ടിൽ മാത്രം പോലെ വിദേശങ്ങളിൽ പോകണം. അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ആൾക്കാര് ചൈനയിലേക്കും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലേക്കും ഒക്കെ പോയത്. അപ്പൊ അങ്ങനെ പോയ ആൾക്കാരുണ്ട്. അതിനുശേഷം മറ്റേ ഇടയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കീഴിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും പ്രാചീനമായ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. ആ തമിഴ് തന്നെ ആദ്യകാലത്തുള്ളത് തമിഴി എന്ന് പറയുന്നത്. ഈ തമിഴിയൊക്കെ നമ്മൾ വെള്ളാടനം സൃഷ്ടിച്ച ഭാഷയാണ്. ആദ്യകാലത്തെ ഈ കലങ്ങളിലാണ് എഴുതുന്നത്. ഇപ്പൊ കലങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കലങ്ങൾ മാറിപ്പോയിരിക്കാനേ അതിലെ അടയാളം. അതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കലത്തിലൊക്കെ നമ്മുടെ പാത്രങ്ങളൊക്കെ പേരെഴുതിക്കുക. അത് മറ്റൊരു രാജ്യത്തുമില്ല. കാരണം അത് തമിഴിന്റെ പാരമ്പര്യമാണ്. നമ്മുടെ പാത്രങ്ങൾ വാങ്ങിച്ചാല് അതിൽ പേരെഴുതാം. പ്രാചീന കാലത്തെ കലങ്ങളിൽ പേരെഴുതിയാണ് നമ്മുടെ അക്ഷരം തുടങ്ങുന്നത്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ 10,000-3,000 വർഷം മുമ്പുള്ള മൺപാത്രങ്ങളിൽ അത് കറുപ്പും ചുമക്കും. ആകാശം കറുപ്പായിരിക്കും, വെളിയിലെ ഒരു വശത്ത് ഒരു ഭാഗം കറുത്ത് ഒരു ഭാഗം ചുമന്നതുമായ നിരവധി 100 കണക്കിന് കലങ്ങളുണ്ട്. അവയിൽ പ്രാചീന ഭാഷയിലുള്ള ലിഖിതങ്ങളുണ്ട്, പേരുകളുണ്ട്, ചാത്തൻ അങ്ങനെയൊക്കെയുള്ള പേരുകൾ. അപ്പൊ അന്നേരം അതുപോലെ നമ്മളെ കച്ചവടം ചെയ്തിരിക്കണം. ദേശത്തും നമ്മുടെ നാട്ടിലെ കൃഷി എന്ന കച്ചവടം ചെയ്യണം, വിദേശത്ത് കച്ചവടം ചെയ്യണം. അതിനു പുറമെ നമ്മളെ വീടുകൾ നിർമ്മിക്കണം. ഇപ്പൊ കർഷകരായി കഴിഞ്ഞാൽ പഴയ പോലെ ആരും തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർഷകരെ ആയ വെള്ളാളരെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ താമസിക്കുന്നത് നദീതടങ്ങളിലാണ്. അതുകൊണ്ടാണ് വൈകിയിലും പിൽക്കാലത്ത് കേരളത്തിലെ നദീതടങ്ങളിലൊക്കെ അവർ താമസിക്കാൻ കാരണം അവിടെ താമസിച്ച് വേണം കൃഷി ചെയ്യാൻ. അപ്പൊ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വീടുകൾ വേണം. വീട് വെക്കണമെങ്കിൽ ഇഷ്ടികകൾ വേണം. ഇഷ്ടികൾ ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാല് 4:2 എന്ന റേഷ്യോ ആണ്. ഇപ്പോഴും ലോകത്തിൽ എവിടെ ചെത്തുകഴിഞ്ഞാലും നമ്മൾ ഇഷ്ടിക നോക്കിക്കഴിഞ്ഞാൽ 4:2. അപ്പൊ 3,500-4,000 കൊല്ലം മുമ്പേ ഹരപ്പയിലും മറ്റും ഉണ്ടായിരുന്ന വെള്ളാട ഈ അളവിലുള്ള ഇഷ്ടികൾ നിർമ്മിക്കാൻ സാധിക്കും. ഏറ്റവും വളരെ രസകരമായ സംഗതി, ഞാൻ ഈയിടെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ വീട്ടില് തോമസ് ഐസക് വന്നിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്ന അദ്ദേഹം വരാൻ കാരണം ഞങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കാറുണ്ട്. അത് വിമർശിക്കുന്നതിന്റെ ഒന്ന് കാരണം നമ്മളെ പഴയ കാലത്തെ ഈ വസ്തു അളക്കുക, ആധാരങ്ങൾ ശ്രമിക്കുക എന്നുള്ളതൊക്കെ വെള്ളാളരുടെ പുസ്തകയായിരുന്നു. അപ്പൊ വെള്ളാളരെ ആധാരങ്ങളിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രാചീന പദങ്ങളുണ്ട്. ഒന്ന് മേക്ക്, രണ്ടാമത്തെ എരുക. അപ്പൊ ഈ മേക്ക് എന്ന് പറയുന്ന പദം 2008 തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ നിരോധിച്ചു. ഇപ്പൊ ആധാരങ്ങളിലെ മേക്ക് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത ലോകം ഇത് വെള്ളാളരുടെ പാരമ്പര്യത്തെ തമസ്കരിക്കുകയാണ്. കാരണം ഹരപ്പയിൽ മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് മേക്ക്. ഹരപ്പയിലെ നമ്മുടെ നഗരങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ എല്ലാ പ്രദേശങ്ങളിലും പടിഞ്ഞാറ് വശം ഒരുപാട് ഉയരത്തിലായിരുന്നു. അത് സിറ്റാഡൽ എന്ന് പറയും, പടിഞ്ഞാറ് വശം ഉയരത്തില്. അതിനാണ് മേക്ക് എന്ന് പറയുന്നത്. മുകളിലുള്ള സ്ഥലം മേക്ക്, പടിഞ്ഞാറ്. കീഴെയുള്ള സ്ഥലം കിഴക്ക്. അപ്പൊ കീഴേ സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് കിഴക്ക്. മേലെ സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. നമ്മുടെ നാട്ടിലെ പടിഞ്ഞാറാണോ അസ്തമിക്കുന്നത്? പടിഞ്ഞാറ് മേക്കാണോ അസ്തമിക്കുന്നത്? അല്ല, നമ്മുടെ നാട്ടിൽ കീഴേ അസ്തമിക്കുകയും ഉയരത്തിൽ. പക്ഷെ നമ്മുടെ ആധാരങ്ങളിൽ നമ്മൾ ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നതിന് കാരണം, അതിന്റെ ചരിത്രപരമായ കാരണം, നമ്മൾ പണ്ട് കാലത്തെ ആരപ്പയിൽ നിന്ന് വന്നവരാണ്. അതുപോലെ എന്റെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് കല്ലു എന്ന് പറയും, ആനിക്കാടുള്ള കല്ലു. ഈ കല്ലൂരൊക്കെ പണ്ട് ആരപ്പയിൽ നിന്ന് വന്ന പദങ്ങളാണ്. കല്ലൂർ കോറിഡോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വീതി തന്നെ കണ്ടുപിടിച്ചു. ഇതൊക്കെ കണ്ടുപിടിച്ചത് ഒറീസയിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആർ ബാലകൃഷ്ണൻ. കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആർ ബാലകൃഷ്ണൻ IAS പറഞ്ഞ ഒരാളെ കാണാം. അദ്ദേഹം തമിഴിൽ ആദ്യമായിട്ട് IAS എഴുതിയെടുത്തയാളാണ്. ഞാൻ നമ്മുടെ മനുഷ്യരെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതിന് കാരണം നമ്മുടെ പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാൾ മിടുക്കർ. അറിയാമല്ലോ,
നമ്മുടെ നാട്ടിലെ ഉള്ള ഏകൊരു ഐ എസ് കാരി ഒരു സ്ത്രീ ആണ്. ആൺകുട്ടികളിൽ നിന്നും യുവാക്കളിൽ നിന്നും ഇതുവരെ ഐ എസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അവള് തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ച് കഴിഞ്ഞാല് ആൺകുട്ടികളെ പിന്തള്ളാൻ സാധിക്കും. അവിടെ നമ്മളെ മോനെ പോലെയുള്ള കുട്ടികളോട് നമ്മള് എൻകറേജ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം തമിഴിൽ ആദ്യമായിട്ട് ഐ എ എസ് എടുത്ത ആളാണ്. നെറ്റിലൊക്കെ നമുക്ക് കഴിഞ്ഞു ആർ ബാലകൃഷ്ണൻ ഐ എ എസ്, അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ നമുക്ക് നെറ്റ് കിട്ടും. അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ വടക്കേ പാകിസ്ഥാനിൽ നിന്നും കീഴടിയിലേക്ക് സംസ്കാരം വന്നെന്നുള്ളതിനെ തെളിവായിട്ട് അദ്ദേഹം മൂന്ന് വിഭാഗം വള്ളാളരുടെ ചരിത്രമാണ് കൊടുത്തത്. ഒന്ന് നാട്ടുകോട്ട ചെട്ടികൾ എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നാട്ടുകോട്ട ചെട്ടികൾ ഏറ്റവും സമ്പന്നരായ കച്ചവടക്കാരാണ്, നമ്മുടെ പി ചിദംബരത്തിന്റെ ഒക്കെ ആൾക്കാർ. രണ്ടാമതൊന്ന് പാണ്ഡ്യ വള്ളാളർ എന്ന് പറയും. പാണ്ഡ്യ വള്ളാളരാണ് പഴയ കാലത്തെ മീനാക്ഷി കോവിൽ നിർമ്മിച്ചവർ, അവിടുത്തെ പൂജാരികൾ അവരായിരുന്നു. പിന്നെ മൂന്നാമത് കൊങ്ങു വള്ളാളർ എന്ന് പറയും. അപ്പൊ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകാം. പാലക്കാട് അതുപോലെ മലബാറിലുള്ള മേനോന്മാര് മുഴുവൻ ഒരു കാലത്ത് വള്ളാളരായി, ഒരു കാലത്ത് വള്ളാളരായി എന്ന് മാത്രമല്ല അവരുടെ സ്ത്രീകളെ മറ്റുള്ളവർ വിളിച്ചിരുന്നത് ചെട്ടിച്ചികൾ എന്ന് പറഞ്ഞു. നൂറ് കൊല്ലം മുമ്പ് അവരൊക്കെ പിൽക്കാലത്തെ മേനോന്മാരായി. നമ്മുടെ ഇവിടെ അച്ഛനും മേനോൻ അതുപോലുള്ള എല്ലാ മേനോന്മാരുടെയും പൂർവികർ കൊങ്ങു നാട്ടിൽ നിന്നുള്ള വള്ളാളുണ്ടായിരുന്നു. മറ്റേ എം ജി ആർ അതുപോലുള്ള എല്ലാ ആളുകളും മേനോന്മാരെന്ന് പറയുന്നത് കെ പി എസ് മേനോൻ ഇതുപോലുള്ള മുഴുവൻ ആളുകളും അവിടെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന പി ടി ഉഷ വള്ളാള സ്ത്രീയാണ്. പഴയ എൻ കെ ബാലകൃഷ്ണൻ അതെ, അതുപോലെ നമ്മുടെ മറ്റേ സിനിമാ നടി ആരാണ് സിനിമാ നടികൾ ആരാണ് വള്ളാളുള്ളത്? എന്റെ പുസ്തകത്തിൽ അവസാനം ഒരു ചോദ്യോത്തര പങ്ക്തിയുണ്ട്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിന്റെ ഉത്തരങ്ങളുണ്ട്. ഇത്ര ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഇതിന്റെ കോപ്പികൾ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സാധാരണ കവറാണ്, രണ്ടാമത്തെ ലൈബ്രറി എഡിഷൻ ആണ്. ഏത് എഡിഷൻ വാങ്ങിക്കും? ഏകദേശം വാങ്ങിക്കും ലൈബ്രറി എഡിഷൻ വാങ്ങിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ 50 കൊല്ലം മുമ്പ് എഴുതിയ പേപ്പർ കൊല്ലിനെ കൊടുത്തുള്ള പുസ്തകമുണ്ട്. എന്റെ കയ്യിൽ പോലും അതിൽ ശരിയായിട്ടുള്ള ഒരു കോപ്പി ഇല്ല. എനിക്കത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, ഇല്ല, കോപ്പി ഇല്ല. ഇപ്പോൾ ഒരു പുസ്തകം സാറിന് അതിലെ 10-30 കൊല്ലത്തിൽ കൊടുക്കുന്നു ഇരിക്കില്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത തലമുറ മക്കളെ കൊച്ചുമക്കളൊക്കെ അത് വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈബ്രറി എഡിഷൻ വാങ്ങിക്കണം. 10, 100, 120, 130 കൊല്ലം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുക. അപ്പൊ സാമ്പത്തികമായിട്ട് മെച്ചമുള്ള ആളുകൾ ലൈബ്രറി എഡിഷൻ വാങ്ങിക്കണം. അല്ലാത്ത ആളുകള് ഓർഡിനറി എഡിഷൻ വാങ്ങിച്ചാൽ മതി. 330 രൂപ വിലയുള്ളൂ. മറ്റേ 400-500 രൂപ വില. അപ്പൊ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുക. ഇതുപോലെ മറ്റൊരു യോഗത്തില് ഇത് വായിച്ചതിന് ശേഷം ഇതിനെ കുറിച്ചുള്ള ചർച്ചയാവാം. എനിക്ക് ഇതിലൊരു അവസരം തന്നെ ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.